കോഴിക്കോട് കോട്ടുള്ളിയിലുള്ള മാവേലി സ്റ്റോറിൽ വന്നാൽ രണ്ടുണ്ട് കാര്യം. ന്യായവിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാം, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഫ്രീ ആയി തേനീച്ചക്കൂട്ടത്തിന്റെ നല്ല കുത്തും വാങ്ങാം. എന്തായാലും കുത്ത് കിട്ടിയതോടെ ജീവനക്കാർ തങ്ങളുടെ യൂണിഫോം മാറ്റി. ഹെൽമെറ്റും റെയിൻകോട്ടും ധരിച്ചാണ് ഇപ്പോൾ അവരുടെ നിൽപ്പ്. പഞ്ചസാര ചാക്കുകൾ തങ്ങളുടെ കുത്തകാവകാശമാണ് എന്ന ഭാവത്തിലാണ് കോട്ടുള്ളി മാവേലിച്ചോറിൽ തേനീച്ചകൾ ചാക്കിന് മുകളിൽ കൂട്ടം കൂടിയിരിക്കുന്നത്. സ്റ്റോറിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പഞ്ചസാര ചാക്കിൽ ആരെങ്കിലും തൊട്ടാൽ കുത്തുറപ്പാണ്. തേനീച്ചകൾ കാരണം ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരും ജീവനക്കാരും എല്ലാം. രാവിലെ സ്റ്റോർ തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെ പേടിയോടെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഒരാഴ്ചയായി ഈ തേനീച്ച ശല്യം തുടങ്ങിയിട്ട്. കുത്ത് കിട്ടിയതോടെ ജീവനക്കാർ വർക്കിംഗ് ഡ്രസ് അങ്ങ് മാറ്റി. ഫുൾ റെയിൻകോട്ടും തലയിൽ ഒരു ഹെൽമെറ്റുമാണ് ഇപ്പോൾ ജീവനക്കാരുടെ വേഷം. അതിൽ പിന്നെയാണ് അവർക്ക് തേനീച്ച കുത്ത് ഏൽക്കാതിരുന്നത്. സ്റ്റോറിലെ മൂന്ന് ജീവനക്കാർക്കും സാധനം വാങ്ങാമെന്ന ഒരു വ്യക്തിക്കും ഇതിനോടകം കുത്ത് കിട്ടിക്കഴിഞ്ഞു. തേനീച്ചകളെ അകറ്റാൻ പുകയിട്ട് നോക്കിയപ്പോൾ താൽക്കാലികമായ ആശ്വാസം കിട്ടി. പക്ഷേ അങ്ങനങ്ങ് ആശ്വസിക്കാൻ വരട്ടെ, വീണ്ടും അവ കൂട്ടമായി പഞ്ചസാര ചാക്കുകൾ കുടിയേറി. തേനീച്ച ആക്രമണം എന്ന ഒറ്റ കാരണം കൊണ്ട് കോട്ടുള്ളി മാവേലിച്ചോറിൽ പഞ്ചസാര വിതരണം മൊത്തത്തിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി നാട്ടുകാർക്ക് പഞ്ചസാര വേണമെങ്കിൽ ഈ തേനീച്ചകൾ അവിടം വിട്ടു പോകണം. അതാണിപ്പോൾ കോട്ടുള്ളിയിലെ അവസ്ഥ. കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്, പിന്നെ ആദ്യം കുറച്ചേ ഉള്ളായിരുന്നു, പിന്നെ അധികമായി, പിന്നെ അക്രമായി. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലാണ്ട് കുറയില്ല. കിട്ടുന്നുണ്ടോ? ഓ, ഞങ്ങൾക്ക് മൂന്ന് സ്റ്റാഫിനും കിട്ടി, പിന്നെ പുറത്ത് വരുന്ന കസ്റ്റമർക്കും കിട്ടി. കിട്ടുന്നുണ്ട്. ഞങ്ങളൊരു റിസ്ക് എടുത്തിട്ട് ചെയ്യാണ് സംഭവം. സത്യത്തിൽ ശരിക്കും ബുദ്ധിമുട്ടാണ്, പിന്നെ നിവർത്തിയില്ലാത്തോണ്ട് അടച്ചിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആളുകളെ എല്ലാ ദിവസവും വന്ന് മടങ്ങി പോകാന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഇങ്ങനെ കൂടുതലുള്ള സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പം പിന്നെ ഒന്ന് കുറഞ്ഞു വരുമ്പം പിന്നെ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങളെ പണികൾ ചെയ്യാം. കസ്റ്റമേഴ്സിനും കിട്ടിയിട്ടുണ്ട്, ഒന്ന് രണ്ട് പേർക്ക് ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.